പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹപൂർവം ഈ വചനവിരുന്നിലേക്ക് സകലരെയും സ്വാഗതം ചെയ്യുന്നു. തിരുസഭ മാതാവ് ഡിസംബർ 2-ാം തീയതിയായ ഇന്നിൻ്റെ വചനവിരുന്നിലേക്ക് നമ്മെ ക്ഷണിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 26:1-6 തിരുവചനങ്ങളിൽ കർത്താവിൻ്റെ വിശുദ്ധ നഗരിയെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് നൽകപ്പെടുകയാണ്. അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിച്ച് സന്തോഷത്തോടെ അവിടുത്തെ സ്തുതിഗീതികൾ ആലപിക്കുന്നതിന്, കർത്താവിനോടുകൂടെ ചരിക്കുന്നതിന്, കർത്താവിനോടൊപ്പം ആയിരിക്കുന്നതിനുള്ള സന്തോഷത്തെ ഇതാ മലർത്തി തുറന്നു കിടക്കുന്ന വാതായനങ്ങളിലൂടെ പ്രവേശിച്ചു എന്ന് കർത്താവിൻ്റെ ആ വലിയ ദിനങ്ങൾ ആഘോഷിക്കുന്നതിലേക്ക് യെശയ്യാ നമ്മെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അങ്കണത്തിൽ പ്രവേശിച്ച് കർത്താവിനോടുകൂടെ ആയിരുന്നുകൊണ്ട് കർത്താവിൻ്റെ വിരുന്നിൽ പങ്കുചേരുക എന്നുള്ളത് എത്രയോ ആനന്ദപ്രദമാണ്. അപ്രകാരമുള്ള ആ വലിയൊരു ദർശനമാണ് അല്ലെ സ്വപ്നമാണ് ഈ ആഗമനകാലത്തിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ സഭമാതാവ് നമുക്ക് നൽകുന്നത്. ആകയാൽ ഈ അങ്കണത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യതകളെക്കുറിച്ച് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 7:21-24 വചനങ്ങളിൽ നമ്മൾ ശ്രവിക്കുന്നുണ്ട്. സുവിശേഷകനിലൂടെ കർത്താവ് പറയുന്നു, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി അത് പ്രവർത്തിക്കുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയെന്ന്. അപ്പോൾ നമ്മളുടെ അധരവ്യായാമം അത് വെറും ശബലമായി തന്നെ അവശേഷിക്കും, മറിച്ച് ഹൃദയത്തിൻ്റെ തികവിൽ നിന്നുകൊണ്ട് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ കർത്താവിനെ വിളിക്കണമെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവേദ്യമാകണം. അതാണ് ഇപ്രകാരം വിളിക്കുന്നവരാണോ അല്ലയോ കർത്താവിനോട് കൂടെ നിൽക്കുന്നവരെന്ന് വളരെ വ്യക്തമായി പറയുന്നു. വെറും ബാഹ്യമായ അവസ്ഥകളിൽ നിന്ന് കർത്താവിനെ വിളിക്കുന്നവർക്ക് കർത്താവിൻ്റെ അനുഭവം ഉണ്ടാവുകയില്ല. എന്നാൽ കർത്താവ് ജീവിത ബന്ധിയായി മാറുന്നതിനെക്കുറിച്ച് സുവിശേഷം വ്യക്തമായി നമുക്ക് ഉറപ്പ് നൽകുകയാണ്. കർത്താവിനോടുകൂടെ ചേർന്ന് കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവരൊക്കെ ആഴത്തിൽ കുഴിച്ച് അടിസ്ഥാനമിട്ട് അതിന്മേൽ ഭവനം പണിയുന്ന മനുഷ്യന് തുല്യനാണ് എന്ന്. കാച്ചൂതുന്നു, പ്രേമാരി ഉണ്ടാവുന്നു, വെള്ളപ്പൊക്കമുണ്ടാകുന്നു, എന്തു തന്നെ പ്രത്യാഘാതങ്ങൾ ആ ഭവനത്തിന്മേൽ കടന്നു വന്നാലും കർത്താവിൻ്റെ വിരുന്നിൽ പങ്കുചേരുക എന്നുള്ളത് എത്രയോ ആനന്ദപ്രദമാണ്. അപ്രകാരമുള്ള ആ വലിയൊരു ദർശനമാണ് അല്ലെ സ്വപ്നമാണ് ഈ ആഗമനകാലത്തിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ സഭമാതാവ് നമുക്ക് നൽകുക. ആകയാൽ ഈ അങ്കണത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യതകളെക്കുറിച്ച് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 7:21-24 വചനങ്ങളിൽ നമ്മൾ ശ്രവിക്കുന്നുണ്ട്. സുവിശേഷകനിലൂടെ കർത്താവ് പറയുന്നു, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി അത് പ്രവർത്തിക്കുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയെന്ന്. അപ്പോൾ നമ്മളുടെ അധരവ്യായാമം അത് വെറും ശബലമായി തന്നെ അവശേഷിക്കും, മറിച്ച് ഹൃദയത്തിൻ്റെ തികവിൽ നിന്നുകൊണ്ട് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ കർത്താവിനെ വിളിക്കണമെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവേദ്യമാകണം. അതാണ് ഇപ്രകാരം വിളിക്കുന്നവരാണോ അല്ലയോ കർത്താവിനോട് കൂടെ നിൽക്കുന്നവരെന്ന് വളരെ വ്യക്തമായി പറയുന്നു. വെറും ബാഹ്യമായ അവസ്ഥകളിൽ നിന്ന് കർത്താവിനെ വിളിക്കുന്നവർക്ക് കർത്താവിൻ്റെ അനുഭവം ഉണ്ടാവുകയില്ല. എന്നാൽ കർത്താവ് ജീവിത ബന്ധിയായി മാറുന്നതിനെക്കുറിച്ച് സുവിശേഷം വ്യക്തമായി നമുക്ക് ഉറപ്പ് നൽകുകയാണ്. കർത്താവിനോടുകൂടെ ചേർന്ന് കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവരൊക്കെ ആഴത്തിൽ കുഴിച്ച് അടിസ്ഥാനമിട്ട് അതിന്മേൽ ഭവനം പണിയുന്ന മനുഷ്യന് തുല്യനാണ് എന്ന്. കാച്ചൂതുന്നു, പ്രേമാരി ഉണ്ടാകുന്നു, വെള്ളപ്പൊക്കമുണ്ടാകുന്നു, എന്തു തന്നെ പ്രത്യാഘാതങ്ങൾ ആ ഭവനത്തിന്മേൽ കടന്നു വന്നാലും ശരി, അതിനെ കുലക്കി ഇളക്കി മറിക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം അതിൻ്റെ അടിസ്ഥാനം ബലവത്താണ്. എന്നാൽ വെറും ക്ഷിപ്രമായ കാര്യങ്ങൾക്ക് വേണ്ടി, വെറും കാര്യസാധ്യതകൾക്ക് വേണ്ടി മാത്രം കർത്താവിനെ സമീപിക്കുന്നവരെക്കുറിച്ച് കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾ അറിയുക പോലുമില്ല. കർത്താവിൻ്റെ നാമത്തിൽ എന്തും പ്രവർത്തിച്ചെന്ന് വന്നേക്കാം, പക്ഷേ കർത്താവില്ലാത്ത പ്രവർത്തികളെല്ലാം വെറും മനുഷ്യൻ്റെ ആ സ്ഥാനമാനങ്ങൾക്ക് കൊതി പിടിച്ചുകൊണ്ട് അവൻ്റെ പേരും പ്രശസ്തിനും വേണ്ടി, പ്രശസ്തിക്കും വേണ്ടിയുള്ള ഓട്ടപ്പന്തയമായിരിക്കുമെന്ന്
കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഭവനത്തിൽ നിന്ന് മാത്രമേ അനുഗ്രഹങ്ങളെ എടുത്ത് ദാഹിക്കുന്നവരിലേക്ക് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിനടിസ്ഥാനം ആവശ്യമാണ്. ഈ അടിസ്ഥാനത്തിലേക്കാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുക. ആകയാൽ അടിസ്ഥാനത്തിൽ ഭവനം പണിയപ്പെടാൻ തക്കവണ്ണം കർത്താവിന് വേണ്ടി ഒരുക്കമുള്ളവരായി നമുക്ക് മാറാം, കർത്താവിനെതിരെ ഏൽക്കാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.